ഇന്ന് ബനാന ഡേറ്റ് സ്മൂത്തി ഉണ്ടാക്കാം. അതിനായിട്ട് 15 ഡേറ്റ്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് ബദാമും പിസ്തയും അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പഴുത്ത ഏത്തയ്ക്ക. ഏത്തയ്ക്ക ഇതുപോലെ പഴുത്താൽ ആർക്കും ഇഷ്ടമല്ലല്ലോ കഴിക്കാൻ. അകത്ത് കുഴപ്പമൊന്നും കാണത്തില്ല. കുറച്ചും കൂടി പഴുത്താലും കുഴപ്പമില്ല. ഇത് അരിഞ്ഞ് മിക്സിയിലേക്ക് ഇടാം. ഇതിലേക്ക് ഡേറ്റ്സ് കുരുകളഞ്ഞ് ഇടാം. ഇത് ചെറിയ ഡേറ്റ്സ്, അതാ ഞാൻ 15 എണ്ണം എടുത്തേക്കുന്നത്. പിന്നെ മധുരത്തിനനുസരിച്ച് ഡേറ്റ്സ് എടുക്കുക. ഇതിൽ വേറെ മധുരം ഒന്നും ചേർക്കത്തില്ല. ഈ ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. കട്ടിയുള്ള ഡേറ്റ്സ് ആണെങ്കിൽ കുരു കളഞ്ഞ് കുറച്ച് പാലൊഴിച്ച് കുതിരാൻ വേണ്ടി ഒരു 2-3 മണിക്കൂർ ഇട്ട് വെക്കണം. പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയാണെങ്കിൽ ചൂട് പാലിൽ സോക്ക് ചെയ്ത് 1/2 മണിക്കൂർ വെച്ചിരുന്നാൽ മതി. ഇതിലേക്ക് കുറച്ച് പാല് ഒഴിച്ച് 1 ടീസ്പൂൺ കറുവപ്പട്ട പൊടിയും ഇട്ട് അരച്ചെടുക്കാം. നല്ലതുപോലെ അരഞ്ഞു കഴിയുമ്പം ബാക്കി പാലും നമുക്ക് ഒഴിക്കാം. ഞാനിവിടെ 3 കപ്പ് പാലാണ് ഉപയോഗിച്ചേക്കുന്നത്. എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് പാല് ഒഴിച്ചാൽ മതി. ബാലൻസ് പാല് ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത്രയും തിക്ക് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് കലക്കിയാൽ മതി. ഏത്തയ്ക്ക അരയ്ക്കാൻ നേരത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം. ഞാൻ ഇവിടെ ഡേറ്റ്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളു. ഇതിൻ്റെ മുകളിൽ കുറച്ച് അരിഞ്ഞ ബദാമും പിസ്തയും ഇട്ട് കൊടുക്കാം. ബനാന ഡേറ്റ് സ്മൂത്തി റെഡി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.